ഹേ ഹായ് ക്യൂട്ടി ബോയ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മനസ്സിലാവുണ്ടാകണം, നമ്മൾ ഇന്ന് കാണാൻ പോകണം നമ്മുടെ ക്രിസ്മസ് RLV കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയാണെന്നാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് RLV കോളേജിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ്. സോ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് ആണ്. സോ നമുക്ക് അന്ന് അവിടെ എന്തൊക്കെ സംഭവമാണ് ഉണ്ടായത് അല്ലെങ്കിൽ RLV കോളേജിലെ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുക. അതിനും ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കുക. സോ നമുക്ക് ആദ്യം വലിച്ച് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവാം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഞാൻ നോർമലി എണീക്കുന്ന പോലെ തന്നെ എണീക്കുകയാണ്. ഇപ്പം നമുക്ക് ഡിസംബറൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഭയങ്കര മടിയാട്ടോ എനിക്ക് എണീക്കാൻ. എത്ര പേർക്കുണ്ട് ആ മടിയെന്ന് എൻ്റെ അടുത്ത് പറയണേ. എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ തിരിഞ്ഞും മറിഞ്ഞൊക്കെ അങ്ങനെ കിടക്കും. അവസാനം ഞാൻ എന്നെ തന്നെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് പയ്യെ കട്ടുമ്മേന്ന് ഇങ്ങനെ എണീറ്റ് പോവുകയാണ് പരിപാടി. പയ്യെ ലൈറ്റൊക്കെ ഓണാക്കി അങ്ങനെയേ എണീറ്റ് പോവുകയാണ് എൻ്റെ സ്ഥിരം പരിപാടി. കുറേ നേരം കട്ടുമ്മേ തന്നെ കിടക്കുക എന്നുള്ളത് മറ്റൊരു ഹോബിയാണ് കേട്ടോ. പിന്നെ എന്നാൽ RLV കോളേജ് നമ്മുടെ സെലിബ്രേഷനൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലായിരിക്കില്ലേ. പോകാനും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. റെഡി ആവാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ എനിക്കതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ തലേദിവസം അന്ന് പിറ്റേ തലേദിവസം രാത്രിയാണ് ഹെയർ വാഷ് ചെയ്തത്. അതിന് മുമ്പത്തെ ദിവസം എൻ്റെ ഹെയറിൽ നിറയെ ഓയിൽ ഉണ്ടായിരുന്നു, ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ തലേദിവസം രാത്രി കഴിയുകൊണ്ട് ഞാൻ മുടിയൊന്നും പിന്നിട്ടില്ല, അഴിച്ചാണ് കിട്ടിയത്. കാരണം അത് ഉണങ്ങാൻ വേണ്ടി ഞാൻ അങ്ങനെ അഴിച്ചാണ് ഇട്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് അതെടുത്ത് ഞാനൊരു ഒരു മെസ്സീൻ ബൺ ജസ്റ്റ് കെട്ടിയിട്ട് പയ്യെ എണീക്കുകയാണ്. ഇങ്ങനെ വല്ലപ്പോഴും മാത്രം കാണുന്ന ഒരു പരിപാടിയാണ്, തോന്നിയാൽ മാത്രം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും എന്നുള്ളത്. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നുമില്ല, ടു ബി ഓണസ്റ്റ്. അപ്പം ഞാൻ അന്ന് എന്തോ പ്രാർത്ഥിച്ചു, ഞാനിങ്ങനെ പയ്യെ എണീറ്റിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പം എനിക്കെന്തെങ്കിലും പരിപാടിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ തന്നെ മുഖമൊക്കെ വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ഇടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഒരു ഒരു ഹെൽപ്ഫുള്ളി ആയിട്ടുള്ളൊരു സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. സോ ഞാൻ എന്തേ മുഖം കഴുകാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ്. എല്ലാവരും ഗുഡ് മോർണിംഗ്, സുഖമായിട്ട് ഇരിക്കുകയാണോ എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറയണത്. സോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഡെർമാവൈബിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ടാണ്. അത് ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പല റീസൺസും കൊണ്ട് ഇപ്പോൾ ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളും കുറച്ച് നാളായിട്ടുണ്ട്. സോ അതിനെ കൺട്രോൾ ചെയ്ത് ഓവറാകി പോവാതെ ഹെൽപ്പ് ചെയ്യണത് ഈ ഒരു സാധനമാട്ടോ. എനിക്ക് അത്യാവശ്യം നല്ലതാണ്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടാവുന്നത് നിങ്ങളുടെ റേഞ്ചിലുള്ളത് വാങ്ങാം. ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു സാധനമുണ്ട്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. സോ ഞാൻ ഫേസ് എല്ലാം നല്ലോണം വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു ക്ലെൻസിങ് ആണ്, ക്ലെൻസിങ് ഹൈഡ്ര ക്ലെൻസറാണ്. സോ ഭയങ്കരമായിട്ട് സോപ്പിംഗ് ആയിട്ടുള്ള ആ ഒരു സംഭവമൊന്നുമില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് എല്ലാം നല്ലോണം ക്ലെൻസ് ചെയ്യാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. എന്തെങ്കിലും പരിപാടി ദിവസം രാവിലെ തന്നെ ജസ്റ്റ് മുഖം കഴുകൊന്ന് മോയ്സ്ചറൈസറൊക്കെ ഇടണമെങ്കിൽ കുറച്ചും കൂടി ഫേസ് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരു പ്ലമ്മി പ്ലമ്മി ലുക്ക് നമുക്ക് കിട്ടണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ടെക്സ്ചറിലൊരു വ്യത്യാസം നമുക്ക് വരണമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഈ കൺമഷി താഴെ എഴുതി കഴിഞ്ഞാൽ കണ്ണിന് താഴെ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതുണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ വാട്ടർ പ്രൂഫിൻ്റെ മസ്കാര യൂസ് ചെയ്യണോണ്ട് അതും റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അത് രണ്ടും ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എത്ര പേർക്കുണ്ട് കണ്ണ് എഴുതിയാലും പിറ്റേ ദിവസം ആയാലും കൺമഷി കണ്ണിൽ നിന്ന് പോകാത്തവർ? എൻ്റെ കണ്ണിൽ അങ്ങനെ കേട്ടോ, ഇങ്ങനെ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കൺമഷി എനിക്ക് തീരെ ഇഷ്ടമാവില്ല. അതുകഴിഞ്ഞിട്ട് എൻ്റെ നോർമൽ ഇതിൻ്റെ തന്നെ കോംബോ ആയിട്ടുള്ള ന്യൂട്രിജീനയുടെ മോയ്സ്ചറൈസിങ് ലോഷൻ ആണ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെ സാധനമായിട്ടോ. നല്ലതാ. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങാൻ പറ്റിയൊരു മോയ്സ്ചറൈസിങ് ലോഷൻ ആട്ടോ. ഒന്നും നോക്കണ്ട, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് സ്യൂട്ടായിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യണ്ടല്ലോ, മേക്കപ്പിൻ്റെ ഒക്കെ താഴെ ഇടാനും നല്ലതാണ്. ഞാൻ മേക്കപ്പ് ചെയ്തപ്പോൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഇതിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലിപ് ബാം കൂടി തീർക്കുകയാണ്. കാരണം ഞാനൊരു ലിപ്പ് ലൈനറാണ് ഫുള്ളർ ലിപ്പിൽ കൊടുക്കാൻ പോണത്. സോ ലൈൻ ചെയ്യുമ്പോഴേക്കും ലിപ്പിനൊരു ഇതായിങ്ങനെ ഒരസൽ പോലെ വരാതിരിക്കുകയും ലിപ്പ് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഉണ്ടാവണം നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ലിപ് ബാം കൂടി രാവിലെ കൊടുത്തു എന്നുള്ളൂ. അതേപ്പോൾ ഞാൻ എൻ്റെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിടുകയാണ്. അപ്പോൾ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നൊരു സൺലൈറ്റ് വരുമ്പോൾ എന്തോ ഒരു ഫ്രഷ് ലുക്കായിട്ട് എനിക്ക് ഭയങ്കര ഫ്രഷ് ഒരു മൈൻഡ് തന്നെ ഒരു ക്ലെൻസ് ചെയ്യണ പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ഞാനപ്പോൾ ഇന്ന് പരിപാടിക്ക് ആയതുകൊണ്ട് പണിയൊന്നും ഇല്ലാതെ വേഗം തന്നെ രാവിലെ റെഡി ആയിട്ട് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ബെഡ്റൂം ക്ലീൻ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ബെഡ്റൂം വലിഞ്ഞു മാറി കിടക്കണ കാണുമ്പോൾ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ബെഡൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ പില്ലോസും എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് കിടക്ക കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും ഇങ്ങനെ പില്ലോസൊക്കെ അറേഞ്ച് ചെയ്ത് നോക്കൂട്ടോ. എന്തിനാണെന്ന് എനിക്കറിയില്ല. സോ രണ്ട് വിൻഡോസും എല്ലാം ഓപ്പൺ ചെയ്തിട്ടു. ഇനി ഞാൻ എൻ്റെ പണിയും കാര്യങ്ങളിലൊക്കെ പോവാണ്. പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നു. എപ്പോഴും നിങ്ങൾ കാണണമുണ്ട്, ഞാൻ അത് കാണിച്ചില്ല. ഞാനപ്പോൾ ഇന്നൊരു ലെൻസ് ട്രൈ ചെയ്തു, ഒരു ഫ്രഷ് ലുക്കിൻ്റെ വൺ ഡേ ലെൻസ് ആട്ടോ. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണതും കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യണമാണ്. സോ ഇതിൽ അതുകൊണ്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഇത് എന്തായാലും കംഫർട്ടബിൾ ആണ്. ഞാൻ ത്രൂ ഔട്ട് ദ ഡേ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 8:30 മണിക്ക് ഇട്ടിട്ട് വൈകുന്നേരം ഞാനൊരു 7-8 മണി ആയപ്പോഴാണ്, ഒരു 10 മണിക്കൂർ എന്തായാലും ആ സാധനം കണ്ണിലുണ്ടായിട്ടുണ്ടാവും. എനിക്കിതുവരെ ഒരു
ബുദ്ധിമുട്ടൊന്നും അതിൽ നിന്ന് തോന്നിയിട്ടില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉണ്ട്. ഇതിൽ വേറെ കളറും കാര്യങ്ങളുണ്ട്. ഞാൻ എടുത്ത പ്യുവർ ഹെയ്സൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ താഴത്തെ ലിങ്ക് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എല്ലാവർക്കും അറിയാം ജസ്റ്റ് ആമസോണിൽ അടിച്ചാലും കിട്ടും. ഇത് പവേർഡ് ലെൻസ് അല്ല, പവേർഡ് അല്ലാത്ത ലെൻസാണ്, സീറോ പവർ ലെൻസ് ആട്ടോ. നിങ്ങൾക്ക് പവർ ലെൻസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് ഒട്ടും ലെൻസ് വെക്കാൻ അറിയില്ലായിരുന്നു. ലെൻസ് വെക്കാത്ത ഒരാൾ ലെൻസ് വെക്കുന്ന കഥയൊക്കെ നിങ്ങൾക്ക് വഴിയെ വരുമ്പോൾ കാണാട്ടോ, സ്റ്റേ ട്യൂൺഡ്. അപ്പം ഞാൻ രണ്ട് കണ്ണിലും ലെൻസ് വെക്കാൻ നോക്കുകയാണ്. ഇതിങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, എനിക്ക് മിററ് നോക്കാതെ ഫോണിൽ നോക്കിയിട്ട് ലെൻസ് വെക്കാനേ പറ്റില്ല എന്നുള്ളത്. സോ ഞാൻ പയ്യെ പോയി മിററൊക്കെ നോക്കി ലെൻസൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വരും. ഇതിങ്ങനെ കുറേ നേരം എടുത്തു കേട്ടോ. അന്നായതോ ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത്, ഇതിനു മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് പാർലറിൽ നമ്മുടെ ബ്യൂട്ടീഷ്യൻ ആൻറ്റി അന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന ആൻറ്റി വെച്ച് തരികയാണ് ചെയ്തത്. ഞാൻ തനിയെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ആദ്യമായിട്ട് തനിയെ വെച്ചത്, പക്ഷേ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അന്ന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണിൽ നിന്ന് അന്ന് വെള്ളമൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വെച്ചപ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളം വന്നിരുന്നു. അതൊരു രണ്ട് സെക്കൻഡ്, ഒരു രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അത് പോവുകയും ചെയ്തു. കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. കണ്ണിന് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു കണ്ണിൽ കാഴ്ചക്ക് എന്തെങ്കിലും മീൻസ് കാണുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്, ഒരു വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി റെഡിയായി. ഞാൻ ഓൾറെഡി മേലൊക്കെ കഴുകി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ലെൻസ് വെച്ചത്. പ്ലീസ് നിങ്ങളത് മൈൻഡിൽ വെക്കണം, നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ലെൻസ് ഒന്നും വെക്കരുത്. കുളിച്ച് എല്ലാവർക്കും അറിയാം, ഇല്ലെങ്കിൽ അല്ലാതെ പെട്ടെന്ന് ചെയ്യണവരുണ്ടെങ്കിൽ ഇതാക്കണം. കുളിച്ച് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കണം ലെൻസ് വെക്കേണ്ടത്. സോ അതായിരുന്നു എൻ്റെ ലുക്ക് എന്ന് പറഞ്ഞത്. ആ ലുക്ക് ഞാൻ ഓൾറെഡി റീക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ലുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഉണ്ടാകും. ഞാൻ കോളേജിലെത്തി. അപ്പോൾ നമ്മുടെ ചെണ്ട, നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ കലകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കോളേജാണ് RLV കോളേജ്, എല്ലാവർക്കും അറിയാം. സോ ഞങ്ങളുടെ കോളേജിലെ ചെണ്ട വിഭാഗത്തിൽപ്പെട്ട പിള്ളേരുടെ ഒരു സ്പെഷ്യൽ പരിപാടി ഉണ്ടായിരുന്നു ഈ ക്രിസ്മസിന്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്രിസ്മസിനൊക്കെ ചെണ്ട മേളം അങ്ങനെയൊക്കെ കേൾക്കണേ കേട്ടോ. അവരുടെ വക സ്പെഷ്യലായിട്ടൊരു ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കണുണ്ടായിരുന്നു. എൻ്റെ ഞാൻ അതേ, ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ ലുക്കും ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പിള്ളേരുടെ ദേന ശിവപ്രിയ അശ്വതിയൊക്കെ അവിടെ പുറകെ നിൽപ്പുണ്ട്. അവരാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ടുപേരും. ഇത് ഈ ഒരു ഡ്രസ്സിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ഡ്രസ്സ് എനിക്ക് ജിയാൻ ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് സെൻഡ് ചെയ്താണ്. അവർക്ക് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ കളർ വെറൈറ്റീസും ഉണ്ട്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തതെന്ന് ചേച്ചി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. സോ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കയറി നോക്കാൻ പറ്റും, കയറി നോക്കാം. പുള്ളിക്കാർക്ക് ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നല്ലതല്ലേ. സോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ ചെണ്ടമേളം ഒന്ന് കണ്ടിട്ട് വരൂ. ഇവിടുത്തെ പഴയ പഴയ സീനിയേഴ്സ് എത്ര വർഷമായി ഇവിടെ പഠിക്കണേ? ഞാനിപ്പോ ഒരു 2015 ആദ്യമായിട്ട് വന്ന ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് ചോട്ട് ഹീര ശിശിര പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ പകുതി ഇവിടെ ഇതെന്റെ വാലുകൾ. സോ അടുത്ത് നമ്മൾ കാണാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിലെ കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. ആ മാസ്കിൽ ഇങ്ങനെ പിടിച്ചേക്കണം, അതാണ് നമ്മുടെ പ്രിൻസിപ്പാള്. മാം ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ തൊട്ടപ്പുറത്തേക്കണേ എൻ്റെ ട്യൂട്ടേഴ്സാണ്. രാജശ്രീ മാം ഉണ്ട്, വിനീഷ മാം ഉണ്ട്, ദിവ്യ മാം ഉണ്ട്. അപ്പോൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഡി ജെ പാർട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. മെയിൻ അജണ്ട ആ ഒരു ക്രിസ്മസിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ചെണ്ടമേളവും അത് കഴിയുമ്പോൾ ഡി ജെ പാർട്ടിയാണ് വെച്ചിരുന്നത്. ആരുടെ ഡി ജെ പാർട്ടി ആയിരുന്നു എന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടോ. സോ അപ്പോഴേക്കും അപ്പം ഡി ജെ പാർട്ടിയൊക്കെ തുടങ്ങി. എല്ലാവരും ഫുൾ ചില്ലായിരുന്നു, ഫുൾ അടിപൊളിയായിരുന്നു. ഒരു അടിപൊളി ലൈഫാണ് എനിക്ക്. ഒന്നാമത് തന്നെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് ചേർന്ന കോളേജ് ആയതുകൊണ്ട് അതിൽ ഓരോ മൂമെൻറ്റ്സും ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എൻജോയ്മെൻ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതായിരുന്നു നമ്മുടെ കോളേജിൻ്റെ ഇന്ന് അന്ന് ഫുൾ സെലിബ്രേഷൻ മൂഡ് ആയതുകൊണ്ട് കുറേ ലാസ്റ്റ് ഡി ജെ ഒന്നും എനിക്ക് കുറേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കുറേ ഫ്രണ്ട്സിൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിയത്. സോ ഇതായിരുന്നു നമ്മുടെ RLV കോളേജിലൊരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ. വളരെ കുട്ടിയാണെങ്കിലും വളരെ ക്ലോസ് ടു മൈ ഹാർട്ടാണ്. കോളേജ് അടച്ചത് മുതൽ എനിക്ക് കോളേജിൽ പോകാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ആരെങ്കിലുമൊക്കെ അതുപോലെ ഇപ്പം വെക്കേഷനൊക്കെ എപ്പോഴേക്കും ക്ലാസ്സും കോളേജ് സ്കൂളൊക്കെ മിസ് ചെയ്യണമെങ്കിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരും ടേക്ക് കെയർ, ലവ് യു, ബൈ.